പാട്ടും പാട്ടും തോറ്റും ചൊല്ലി വാഴ്ത്തുന്ന ഞങ്ങൾക്ക്. നമസ്കാരം, നാട്ടിലെ താരങ്ങൾ പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്നേഹത്തോടെ സ്വാഗതം. ഇന്ന് നാട്ടിലെ താരമായി വരുന്നത് ഏങ്ങണ്ടിയിലുള്ള സുനിൽ ചേട്ടനാണ്. വർഷങ്ങളായി നാടൻപാട്ട് കലാരംഗത്തുള്ള ഈ കലാകാരനെ നാട്ടിലെ താരങ്ങൾ പ്രോഗ്രാമിലേക്ക് വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യും. പാട്ടോം പാട്ടോം തോറ്റും ചൊല്ലി വാഴ്ത്തുന്ന ഞങ്ങൾക്ക് തുണയാവാത്തതെന്തേ തമ്പ്രാട്ടേ. ആണ്ടോടാണ്ടും പൂജ വൈവാടും ചെയ്യും ഞങ്ങളെ. മറന്നു മലവാരത്തമ്മേ, കാലങ്ങളായ ദേവൂന്റെ കണ്ണീര് കാണാനിക്കാവില്ല ദേവേ ചെറുനീല്. കാലങ്ങളായ ദേവൂന്റെ കണ്ണീര് കാണാനിക്കാവില്ല ദേവേ ചെറുനീല്. ഓളേടെ കണ്ണീര് തോരാവേണം, ഈയോളേടെ കണ്ണീര് തോർത്താവേണം. പാട്ടോം പാട്ടോം തോറ്റും ചൊല്ലി വാഴ്ത്തുന്ന ഞങ്ങൾക്ക് തുണയാവാത്തതെന്തേ തമ്പ്രാട്ടേ. പൊടിപ്പൂ പൊടിപ്പെല്ലാം അമ്മൻ നെടുക്കല്ലേ, ഞാനെന്തു ചെയ്യേണ്ടൊരുണ്ണീനെ കിട്ടാന്. പൊടിപ്പൂ പൊടിപ്പെല്ലാം അമ്മൻ നെടുക്കല്ലേ, ഞാനെന്തു ചെയ്യേണ്ടൊരുണ്ണീനെ കിട്ടാന്. ഞങ്ങളുടെ മോനായി പിറക്ക വേണം, നീ ഞങ്ങളുടെ ഉണ്ണിയായി വളര വേണം. പാട്ടോം പാട്ടോം തോറ്റോം ചൊല്ലി വാഴ്ത്തുന്ന ഞങ്ങൾക്ക് തുണയാവാത്തതെന്തേ തമ്പ്രാട്ടേ. ആണ്ടോടാണ്ടും പൂജ വൈവാടും ചെയ്യും ഞങ്ങളെ. മറന്നു മലവാരത്തമ്മേ, മറന്നു മലവാരത്തമ്മേ, മറന്നു മലവാരത്തമ്മേ. സുനിലേട്ടാ നമസ്കാരം. നമസ്കാരം. നാട്ടിലെ താരങ്ങൾ എന്ന ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ ഇതില് കലാകാരന്മാരെ പരിചയപ്പെടുത്തുന്ന ഒരു ചാനലാണ്. കുറച്ച് കലാകാരന്മാരെ അതിലൂടെ കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്. അപ്പൊ എന്തായാലും ഇന്നത്തെ എപ്പിസോഡില് സുനിലേട്ടനാണ് നാട്ടിലെ താരമായിട്ട് വന്നിരിക്കുന്നത്. എന്തായാലും സ്വാഗതം ചെയ്യുകയാണ്. നമുക്കൊരു പാട്ടും പറച്ചിലൊക്കെ ആയിട്ട് ഞാനുണ്ട് പോവാം. ആയിക്കോട്ടെ. നാടൻപാട്ട് ഫീൽഡിൽ ഇപ്പൊ എത്ര വർഷമായി? നാടൻപാട്ട് ഫീൽഡിൽ എത്ര വർഷമായി എന്ന് ചോദിച്ചാല് ശരിക്കും എനിക്ക് ഓർമ്മയില്ല. കാരണം വെച്ചാല് ഞാന് നാടൻപാട്ടിലേക്കല്ല ആദ്യം വന്നിരുന്നത്. അതായത് തൃശ്ശൂര് ജനനയന, വാടാൻപള്ളി സ്ഥിതി ചെയ്യുന്ന ജനനയനയില് തെരുവുനാടകങ്ങളായിട്ടാണ് പോയിരുന്നത്. അപ്പൊ തെരുവുനാടകങ്ങളില് അന്നത്തെ കാലത്ത് രാഷ്ട്രീയ ഇതിന്റെ വയസ്സിലൊക്കെ പോകുമ്പോ കേട്ടുമറന്ന കുറച്ച് നാടൻപാട്ടുകളുടെ വരികളുടെ വിപ്ലവ ഗാനങ്ങൾ ഉണ്ടാക്കി അതിലൂടെയാണ് പോയിരുന്നത്. അതിന് കാരണക്കാരൻ, എന്നെ ആ ഫീൽഡിൽ എത്തിക്കാനുള്ള ഒരു കാരണക്കാരൻ നമ്മുടെ ഏങ്ങണ്ടി ചന്ദ് ശേഖരാണ്. അദ്ദേഹമാണ് എന്നോട് പറഞ്ഞു, നീയൊക്കെ വായോ, നമുക്കൊരു അവിടെ പ്രസാദ് മാഷുണ്ട്, ഒരു ട്രൂപ്പ് ഉണ്ടാ, നീയൊക്കെ വായോ, അതിൽ നീക്ക് വന്നാ നന്നാവും. എന്നിട്ട് എന്നെ കൊണ്ടുപോയത് അദ്ദേഹമാണ്. അവിടെ നിന്ന് അങ്ങോട്ട് പിന്നെ തെരുവുനാടകങ്ങൾ ഇങ്ങനെ പോയി. പിന്നീട് നാടൻപാട്ട് ഇങ്ങനെ പ്രചാരത്തിലെത്തി. പണ്ടുണ്ടായിരുന്നു എന്ന് പറയണ, അതിനെത്തി വരുന്ന സമയത്ത് ആണ് പിന്നെ നാടൻപാട്ടിലേക്ക് തിരിയുന്നത്.
അങ്ങനെ പിന്നെ ഇപ്പോ അവിടുന്ന് വന്നതിന് ശേഷം പിന്നെ ഞങ്ങൾ രണ്ടു മൂന്ന് ട്രൂപ്പ് ഒക്കെ ഇട്ടു. ഒരു എങ്ങനെ വരുന്ന ഒരു നാട്ടുവേട്ടം എന്ന ട്രൂപ്പ് ഇട്ടു. പിന്നെ അത് കഴിഞ്ഞൊരു കൈരളി ഗ്രാമീണ ഞങ്ങളൊക്കെ കൂടിയിട്ട് എല്ലാവരും ഇട്ടതാ. പിന്നെ അതിന് ശേഷം ഒട്ടനവധി നാടൻപാട്ടുകളുടെ ടീമുകൾ എന്നെ വിളിക്കണ്ടായി. അങ്ങനെ ചോദിക്കും ജയശ്രീച്ചിലെ ടീം, പിന്നെ അതുപോലെ വർണ്ണശലഭം സജീവട്ടുണ്ടെ, പിന്നെ അങ്ങനെ അങ്ങനെ ഒട്ടുമിക്ക ടീമുകളും. ഇപ്പോ മണലൂർ കതിര് കലാവേദി എന്ന് പറയുന്ന ഒരു നാടൻപാട്ട് സംഘത്തിലുണ്ട്. പിന്നെ തിരുവനന്തപുരത്ത് ഒരു മാനവീയം ആയിട്ടുള്ളൊരു ടീമുണ്ട്, ശൈലജ പി അമ്പുവിന്റെ, അതിലൊക്കെ പോവാറുണ്ട്. ഇടയ്ക്ക് വിദേശത്തേക്കൊന്ന് പോയി തോന്നുന്നു, പ്രശ്നം ബഹ്റൈനിലൊന്ന് പോയി വന്നു. അതും കലയിട്ട് ബന്ധപ്പെട്ട് നാടൻപാട്ട് വിദേശത്തൊക്കെ പോയിട്ട് പ്രോഗ്രാം ചെയ്യാന്ന് പറയുമ്പോ ഒരു ഭാഗ്യാണ്. വലുതാന്നല്ല, പോയിട്ട് വിദേശത്ത് നമ്മുടെ ഇന്ത്യ കടന്ന് പോവല്ലേ, ഭാഗ്യം. അതും നമ്മുടെ ഒരു എന്റെ ഒപ്പം ട്രൂപ്പിൽ വർക്ക് ചെയ്യുന്ന ഒരു കുട്ടി ആണ് അഭിനയ് എന്ന് പറയുന്ന കുട്ടിയാണ്. ഫാമിലി എന്ന് പറയാ, ഫാമിലിയില് എന്റെ അമ്മ അച്ഛൻ മരിച്ചു, പിന്നെ എന്റെ അമ്മായി അമ്മായി 10-30 വർഷമായിട്ട് കൂടിണ്ട്, പിന്നെ ഭാര്യ രണ്ടു മക്കള്. ഓക്കെ, നമുക്ക് രണ്ടാമത്തെ ഒരു പാട്ട് കൂടി. ശരി, ഇതേ സംഭവം തന്നെ ഈ മധു മുട്ടകൻ സാറിന്റെ ഒരു പാട്ടാണ്. സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ വൈറലായിട്ടുള്ള ഒരു പാട്ടും കൂടിയാണ്. സുഭാഷ് മാലി പാടിയിട്ടുള്ള ഒരു പാട്ട്, അവിടെ എല്ലാ അമ്മമാർക്കും വേണ്ടി. അന്തിക്കണ്ണെത്തുന്ന നേരത്ത് ഞങ്ങൾ എൻ്റെ അമ്മയെ നോക്കിയിരുന്നേ, എണ്ണക്കറുപ്പുള്ള എൻ്റെ അമ്മ മുന്നാടി നെല്ലും പറിച്ചുണ്ടും വന്നേ. അന്തിക്കണ്ണെത്തുന്ന നേരത്ത് ഞങ്ങൾ എൻ്റെ അമ്മയെ നോക്കിയിരുന്നേ, എണ്ണക്കറുപ്പുള്ള എൻ്റെ അമ്മ മുന്നാടി നെല്ലും പറിച്ചുണ്ടും വന്നേ. തകതാര തകതാര ചിത്തൈ താര താരാരോ, തകതാര താര താര ചിത്തൈ താര താരാരോ. കലത്തിലെ വെള്ളം തിളപ്പിച്ച് എൻ്റെ അമ്മ മുന്നാടി നെല്ലെറിഞ്ഞേ, അടുപ്പിലും ചുറ്റിലും കുഞ്ഞുങ്ങളെല്ലാരും കാക്കയെ പോലെ കരഞ്ഞേ. കലത്തിലെ വെള്ളം തിളപ്പിച്ച് എൻ്റെ അമ്മ മുന്നാടി നെല്ലെറിഞ്ഞേ, അടുപ്പിലും ചുറ്റിലും കുഞ്ഞുങ്ങളെല്ലാരും കാക്കയെ പോലെ കരഞ്ഞേ. തകതാര തകതാര ചിത്തൈ താര താരാരോ, തകതാര താര താര ചിത്തൈ താര താരാരോ. ആളന്മാരെല്ലാരും പോയോ എന്റെ കൊച്ചട്ടൻ എന്തേ വരാത്തേ, ആളന്മാരെല്ലാരും പോയോ എന്റെ കൊച്ചട്ടൻ എന്തേ വരാത്തേ, ഈ ആകാശ ചിമ്മിനി വെട്ടത്തിലിന്ന് ഓപ്പയും വറ്റിച്ചെടുക്ക, ഈ ആകാശ ചിമ്മിനി വെട്ടത്തിലിന്ന് ഓപ്പയും വറ്റിച്ചെടുക്ക. അന്തിക്കണ്ണെത്തുന്ന നേരത്ത് ഞങ്ങൾ എൻ്റെ അമ്മയെ നോക്കിയിരുന്നേ, എണ്ണക്കറുപ്പുള്ള എൻ്റെ അമ്മ മുന്നാഴി നെല്ലും പറിച്ചോടും വന്നേ. അന്തിക്കണ്ണെത്തുന്ന നേരത്ത് ഞങ്ങൾ എൻ്റെ അമ്മയെ നോക്കിയിരുന്നേ, എണ്ണക്കറുപ്പുള്ള എൻ്റെ അമ്മ മുന്നാഴി നെല്ലും പറിച്ചോടും വന്നേ. തകതാര തകതാര തിത്തൈ താര താരാരോ, തകതാര താര താര തിത്തൈ താര താരാരോ. ഇന്നൊരു വെട്ടവും കണ്ടേ എന്റെ കൊച്ചട്ടൻ എന്തേ വരാത്തേ, ഇന്നൊരു വെട്ടവും കണ്ടേ എന്റെ കൊച്ചട്ടൻ എന്തേ വരാത്തേ, ഇന്നൊരു വെട്ടവും മാഞ്ഞേ എന്റെ നെഞ്ചൊന്നു തേങ്ങിപ്പടഞ്ഞേ, ഇന്നൊരു വെട്ടവും മാഞ്ഞേ എന്റെ നെഞ്ചൊന്നു തേങ്ങിപ്പടഞ്ഞേ. തകതാര തകതാര ചിത്തൈ താര താരാരോ, തകതാര താര താര ചിത്തൈ താര താരാരോ. അന്തിക്കണ്ണെത്തുന്ന നേരത്ത് ഞങ്ങൾ എൻ്റെ അമ്മയെ നോക്കിയിരുന്നേ, എണ്ണക്കറുപ്പുള്ള എൻ്റെ അമ്മ മുന്നാഴി നെല്ലും പറിച്ചോണ്ടും വന്നേ. അന്തിക്കണ്ണെത്തുന്ന നേരത്ത് ഞങ്ങൾ എൻ്റെ അമ്മയെ നോക്കിയിരുന്നേ, എണ്ണക്കറുപ്പുള്ള എൻ്റെ അമ്മ മുന്നാഴി നെല്ലും പറിച്ചോണ്ടും വന്നേ. അടിപൊളിയായിട്ടാ രണ്ട് പാട്ടും. അധികം ആൾക്കാരും പാടാത്തൊരു പാട്ടുണ്ട്, ഈ പാട്ട് ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നു. പാട്ട് ഒരു കുറെ മുമ്പ് ആരോ പാടിണ്ട്, ആ സുബ്രനേട്ടൻ തന്നെ പാടിണ്ട്.
കക്കാട്ടിനെ ഇന്റർവ്യൂ ചെയ്ത സമയത്ത് തന്നെ ആളിതിൽ പാടിയിട്ടുണ്ട്. ആളെന്നെ പാടി വേറെ ആരും പാടിക്കിന്റെ ഓർമ്മയില്ല. അപ്പോ രണ്ട് പാട്ട് നന്നായി പാടിയിട്ടുണ്ട്. എന്താ ജോലി എന്താ ചെയ്യുന്നത് ചോദിക്കാം? ജോലി ഒരു ഓട്ടോ ടാക്സി ഉണ്ട്. ഓട്ടോ ഓട്ടോ ഓടിക്കാണല്ലേ? ഓട്ടോ ഓടിക്കും. അപ്പൊ ഈ ഒരു സീസൺ ആയി കഴിഞ്ഞാൽ കംപ്ലീറ്റ് നമ്മുടെ നാടൻപാട്ട് നാടൻപാട്ട് മേഖലക്ക് തിരിയും. എന്തായാലും ഒരുപാട് പ്രോഗ്രാംസ് കിട്ടട്ടെ. എന്തൊരു സന്തോഷം, പരിചയപ്പെടാൻ സാധിച്ചാലും ഒക്കെ സന്തോഷമുണ്ട്.